നമസ്കാരം. ശാസ്താം നടയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച വിസ്മയുടെ ഇത് തൂങ്ങി മരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ ഇത് പ്രാഥമിക നിഗമനമാണെന്നും കഴുത്തിലെ പാട് തൂങ്ങിമരണം തന്നെയാണെന്ന സൂചനയാണ് നൽകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വിസ്മയുടെ ഇത് ആത്മഹത്യയെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കൂട്ടുകാരി അശ്വതി. അതേസമയം വിശദമായ റിപ്പോർട്ട് പിന്നീട് മാത്രമേ പുറത്തുവരൂ. ആന്തരിക അവയവങ്ങളുടെ അടക്കം പരിശോധനയ്ക്ക് ശേഷമാണ് വിശദമായ റിപ്പോർട്ട് പുറത്തുവിടുക. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും കൊല്ലം റൂറൽ SP അറിയിച്ചു. ഡോക്ടർമാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പരിശോധിക്കേണ്ടത് ഉണ്ട്. അന്വേഷണം നടക്കുന്നത് ശരിയായ രീതിയിലാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ നൽകും. വിശദമായ തെളിവെടുപ്പ് ഉടൻ നടത്തുമെന്നും റൂറൽ SP അറിയിച്ചു. അതേസമയം കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം IG ഹർഷിത അട്ടലൂരിയെ ഏൽപ്പിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. IG ഹർഷിത അട്ടലൂരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇത് സംബന്ധിച്ച് IG നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. IG വൈകിട്ട് സംഭവസ്ഥലത്തെത്തി അന്വേഷണം വിലയിരുത്തുമെന്നും DGP പറഞ്ഞിരുന്നു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. പഴുത അടച്ചുള്ള അന്വേഷണമായിരിക്കും നടക്കുക എന്നും DGP വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിസ്മയയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടേത് കൊലപാതകമാണെന്ന് സംശയം പ്രകടിപ്പിച്ച് വിസ്മയയുടെ മാതാപിതാക്കളും സഹോദരനും രംഗത്തെത്തിയിരുന്നു. വിസ്മയയെ ഭർത്താവ് കിരണിന്റെ മാതാവും മർദ്ദിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. കിരണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കിരണിനെതിരെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.